ഒരു പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്റെ ജെയ്പി പറഞ്ഞോട് നിനക്ക്, ഞാൻ ചീത്തയൊന്നും പറയില്ലല്ലോ. ഈ ഒരു ഫീൽഡിൽ അല്ലായിരുന്നെങ്കിൽ ആരാവുമായിരുന്നു? ആരാവുമായിരുന്നു? എന്താവുമായിരുന്നു? വക്കീലല്ല എനിക്ക്. സത്യം പറഞ്ഞ ഒരു പത്താം ക്ലാസ് വരെയൊക്കെ എനിക്ക് എന്തായിരുന്നു ഇഷ്ടം? ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം. പിന്നെ പ്ലസ് വൺ എത്തിയപ്പോ എന്നാ പിന്നെ പൈലറ്റ് ആവാന്ന് പറഞ്ഞ് നേരെ സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറി വീണ്ടും കൊമേഴ്സ് എടുത്തു. അല്ല, വീണ്ടും കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് എടുത്ത് ഞാൻ വിചാരിച്ചു എം ബി എ ചെയ്തിട്ട് അങ്ങനെ എച്ച് ആറിലൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ഇല്ല, ഡിഗ്രി ഇതിപ്പോ ലാസ്റ്റ് സെമ്മ വരാൻ പോകുന്നേയുള്ളു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പത്തേക്കാണ് ഇങ്ങനെ വന്നത്. ഇപ്പോഴും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞു വെച്ചാൽ ഇനിയിപ്പോ ഒരു സെമ്മും കൂടെ ഉള്ളു. അത് കഴിഞ്ഞു വെച്ചാല് എം ബി എ ചെയ്യും. ഇരുപത്തിരണ്ട് കഴിഞ്ഞു. എന്തേ, അറിയത്തേയില്ല. ഓക്കെ, ചേട്ടൻ ഇതല്ലായിരുന്നെങ്കിൽ എന്തായിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു ചേട്ടന്റെ അപ്പിയറൻസ് ഒക്കെ വെച്ച് ഫിസിക് ഒക്കെ കണ്ടിട്ട് മോഡലിംഗിലോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. പൈലറ്റ് ഒക്കെ നല്ല രസമായിരിക്കും ആ യൂണിഫോം ഒക്കെ ഇട്ട്. അതോ അല്ലെങ്കിൽ പോലീസോ? അല്ല, പോലീസ് ഇത്രയും ഫെയർ ഒന്നും. ഓ ശരി ശരി, എന്നാ പിന്നെ പോലീസ്. ഞാൻ കുറച്ച് ഐ പി എസ് ആ, അതിന് വെറുതെ നമ്മള് ഹൈറ്റും വെയിറ്റും മാത്രം ഉണ്ടായാൽ പോരാ, കുറച്ചൊക്കെ വേണം. എനിക്ക് ജിക്ക് ഒന്നും വലിയ പിടുത്തമില്ല, സത്യം പറയാലോ. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ മണ്ടിയാണ്. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ എത്ര മണ്ടിയായിരിക്കും. പത്രം വായിക്കാറില്ല. വായിക്കാറില്ല അറിയാം എനിക്ക്. അതൊരു ചീത്ത സ്വഭാവം, ചീത്ത സ്വഭാവമാണ്, അല്ലെങ്കിൽ അതൊരു ക്വാളിറ്റി അല്ല എന്നറിയാം. പക്ഷെ എന്നാലും ഞാൻ പത്രം വായന, ന്യൂസ് കേൾക്കാൻ ഇഷ്ടമല്ല, അങ്ങനത്തേക്ക് ഉള്ളൊരു ടൈപ്പാ. അതൊക്കെ മോശമാണ്, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ബുക്ക് വായിക്ക, അല്ലെങ്കിൽ ടി വിയിൽ വല്ല പാട്ടോ സിനിമയൊക്കെ കാണുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ ലോക കാര്യങ്ങളൊന്നും സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയല്ല, പക്ഷെ എനിക്ക് എന്തോ താല്പര്യമില്ല. പിന്നെ ഇങ്ങോട്ട് അറിയുന്ന പോലെ. ശരി പറ, ഞാൻ ചോദിക്കട്ടെ. അതാ, അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കാം, പത്രം വായിക്കാറുണ്ടോ? വായിക്കാറില്ല. ഇല്ല, എനിക്ക് ഞാൻ ന്യൂസ് കാണാറുണ്ടായിരുന്നു, പക്ഷെ കുറച്ചു കാലമായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ നമ്മള് ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എനിക്ക് ഒറ്റക്ക് കിട്ടിയിരിക്കാണ്. നീ വണ്ടിയിലൊക്കെ പോകുന്നില്ല? ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാ? ഞാൻ വണ്ടിയിൽ പോവാറില്ല, ഞാൻ നടവണ്ടിയാണ്. ഞാൻ ഓൾറെഡി ആദ്യം തന്നെ ഞാൻ പറഞ്ഞു സറണ്ടർ ആയി കഴിഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാന്ന്. വ്യക്തി ആരാണ്? ജെയ്പി ചേട്ടനെ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ കൊളീഗ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് ആർട്ടിസ്റ്റില് നോക്കുകയാണെന്നുണ്ടെങ്കിലും ജെയ്പി ചേട്ടന് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ്. പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന കാവ്യയായിട്ട് നമ്മുടെ ശ്രീ, അവള് നല്ല കമ്പനിയാ. പിന്നെ രഞ്ജിത്ത് ഏട്ടൻ, പുള്ളിയും നല്ല കമ്പനിയാ. പിന്നെ ഡയറക്ടർ അഖിലേഷ് സാറ്, പുള്ളിയും കമ്പനിയാ. പിന്നെ ക്യാമറാമാൻ താപിക, താപിത്തക്കയും നല്ല കമ്പനിയാ. യൂണിറ്റിലുള്ള എല്ലാ ചേട്ടന്മാരും കമ്പനിയാ. ഒരാളുടെ പേര് പറയാൻ പറഞ്ഞ ആരുടെ പേര് പറയും?
പറഞ്ഞോ, ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഫീൽ ചെയ്യില്ല. അങ്ങനല്ല, പണ്ട് നീ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഒരാളുടെ പേര് പറഞ്ഞു ഞാൻ കേട്ടു. അതാരാ? അതാരാ? നിങ്ങൾ വെറുതെ ഇല്ലാത്ത റൂമേഴ്സ് ഉണ്ടാക്കാതെ. ആരുടെ പേരാ ഞാൻ പറഞ്ഞേ? ധന്യേച്ചിയുടെ ആയിരിക്കും. ആ രോഹിത്തേട്ടൻ, അതായത് എനിക്ക് ഭയങ്കര ബോണ്ടിങ് തോന്നിയ ഒരാളാണ് രോഹിത്തേട്ടൻ. നിങ്ങളുടെ അച്ഛനല്ലേ എന്നോടാ ചോദിക്കണത്? സ്വന്തം അച്ഛനെ കുറിച്ച് എന്നോട് ചോദിക്കണേ. പുള്ളി വേറെ ഏതൊക്കെയോ വർക്കിൽ ബിസി ആണ്. ശരിക്കും അടിപൊളി. എനിക്ക് ഈ സെറ്റിൽ നിങ്ങൾക്ക് ഞാൻ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടെ. ഈ സെറ്റിൽ എല്ലാവരുമായിട്ടും കമ്പനിയാ. ഇപ്പൊ കുറച്ചുകൂടി ചോദിച്ചു എന്ന് വെച്ചാൽ, ശ്രീയും ഞാനൊക്കെ ഒരുമിച്ചാ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവൾക്ക് ഇവിടെ ലാംഗ്വേജിന്റെ ഇഷ്യൂ ഉണ്ട്, അതുപോലെ ഇവിടുത്തെ സ്ഥലം ഒട്ടും ഫെമിലിയർ അല്ല. അപ്പൊ അവളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും, എന്റെ കൂടെ എപ്പോഴും അവളുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫ്രണ്ട്ലി ഞങ്ങളാ തോന്നുന്നു. പിന്നെ ജയിപ്പിച്ചേട്ടനും വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ആദ്യം മുതൽ ഉണ്ടായിരുന്നേ ജയിപ്പിച്ചേട്ടനല്ലേ? ആദ്യം വന്നല്ലോ. ചേട്ടൻ ആരായിട്ടാ ഇവിടെ ഈ സെറ്റിൽ ഏറ്റവും കൂടുതൽ കമ്പനി? ഇങ്ങോട്ട് ഒന്ന് ചോദിച്ചാലും ഞാൻ അങ്ങോട്ടും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചോദിച്ചോ. നീ കാണുന്ന ആളല്ലോ, ഞാൻ എല്ലാവരുമായിട്ടും സെയിം. ഒരാളുടെ പേര് ചോദിച്ചാൽ എന്ത് പറയും എന്നതാണ് ചോദ്യം. ഒരാളുടെ പേര് ചോദിച്ചാൽ ഞാൻ ആരുടെ പേര് പറയും? പറയില്ല എന്നാ. മീൻസ് എല്ലാവരുമായിട്ടും ഇത് ഇത് ഫെയർ അല്ല. നീ ഒരാളുടെ പേര് പറഞ്ഞു ഇല്ലല്ലോ. ആ പറഞ്ഞു. ശ്രീ. 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 അങ്ങോട്ട് ഇഷ്ടല്ല ഇഷ്ടമാണ്, എല്ലാരും ഒരുപോലെ ഇഷ്ടമാണ്, എല്ലാരും ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ പ്രൊഡ്യൂസർ ഷംനാദ് കാ, നമ്മുടെ സീരിയലിന്റെ നടന്തോണ, നടന്തോണ പുള്ളി ഇതില് വർക്ക് ചെയ്യുന്നുണ്ട്. മാനേജർ ഷംനാദ് ആയിട്ട് പുള്ളിയുടെ പേര് വെച്ചിട്ട് തന്നെയാണ് ഇക്ക അഭിനയിക്കുന്നത്. പുള്ളി അടിപൊളിയാണ്. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിൽക്കാതെ പലരും പറയാനുണ്ടായിരുന്നു ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടൊരു പ്രൊഡ്യൂസറെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാനും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഞാനും കണ്ടിട്ടില്ല ഇത്രയും നാള്. ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി അപ്പോ മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല, അത് മായ്ച്ചോളൂ. ഇനി സീരിയലൊക്കെ പോട്ടെ. ലൈഫിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ദേഷ്യം തോന്നിയ ഒരു വ്യക്തി അതുണ്ടായിരിക്കുമല്ലോ, അതാരാ? ഈ ക്വസ്റ്റ്യൻ എന്തിന് ഇവിടെ ചോദിച്ചു? അറിയണതല്ലേ? അല്ല, അറിയില്ല, ഞാൻ അറിയാതെ ചോദിച്ചതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? അതിപ്പോ എന്താ, എനിക്ക് സ്കൂൾ ടൈമിൽ എനിക്ക് ഒരു കുട്ടിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അതിന്റെ റീസൺ ഒന്നും ചോദിക്കാൻ പറ്റില്ല, അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ കുട്ടിയോട് അങ്ങനെ സംസാരിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. കുട്ടി പിന്നീട് സോറി ഒക്കെ പറഞ്ഞു, തെറ്റാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു പൊട്ട സ്വഭാവം ഉണ്ട്. ഒരാള് ദേഷ്യം വന്നാൽ എനിക്ക് ഭയങ്കര ദേഷ്യം കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചേട്ടന് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തി പറ. വെറുക്കപ്പെടുന്ന ഒരു വ്യക്തി പറ, പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു സാധുവാണ്. ആരെയും ഒരുപാട് ഇഷ്ടപ്പെടുകയില്ല, ഒരാളെയും വെറുക്കത്തില്ല. അതെ, ഞാൻ നല്ലതാ, ആരോടും ദേഷ്യം കാണിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ തള്ളൊന്നും ആയിരുന്നില്ല, സത്യം തന്നെയായിരുന്നു. കാരണം ആരോടും അങ്ങനെ എന്തേലും ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കോ അല്ലെങ്കിൽ ഫേസിൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ തന്നെ കൂടെയുള്ളവർ എന്തെങ്കിലും ഒരുപാട് വട്ടം തെറ്റിച്ചാലൊക്കെ എനിക്കൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഫേസ് മാറും, അയ്യോ വയ്യാണ്ടൊക്കെ ആവുമ്പം. പക്ഷെ ജയിപ്പി ചേട്ടൻ അങ്ങനെ ഒന്നും മാറത്തില്ല. എത്ര ടേക്ക് വേണമെങ്കിലും പോവാം, എന്ത് പറഞ്ഞാലും പുള്ളി ഒന്നും പറയില്ല, അത്രയ്ക്കും പാവമാണ്. അതെ, ഒരു സീൻ്റെ ഇടയില്, അയ്യോ അതൊക്കെ ശരിക്കും പറയേണ്ടതാട്ടോ, ഞാൻ വിട്ടുപോയി. അതായത് നമ്മുടെ സീനിന്റെ ഇടയ്ക്ക് കുളിച്ചിട്ട് മേലെ മൊത്തം ഷാംപൂ ഒക്കെ, അല്ല ഷാംപൂ അല്ല, സോപ്പൊക്കെ തേച്ചിരിക്കുമ്പോൾ ഞാൻ പോയിട്ട് ദേഷ്യത്തിൽ വെള്ളമൊക്കെ ഓഫ് ചെയ്യും. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഈ പതയൊക്കെ ആയിട്ട് ഇങ്ങനെ വല്ല മഞ്ഞ മനുഷ്യനെ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് സീൻ പറഞ്ഞു കൊടുക്കുക, അപ്പം ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പം പുള്ളിയുടെ കണ്ണിൽ ഷാംപു വീണിട്ടുണ്ട്, എന്നിട്ട് പോലും കണ്ണടച്ചിട്ട് ഓക്കെ സാർ, ഓക്കെ സാർ, അത് കഴിഞ്ഞ് തെറ്റിച്ചു, റീടേക്ക് ആയി. വീണ്ടും സാറ് വന്ന് ചീത്ത പറഞ്ഞു, എടാ ഇങ്ങനെയല്ല ഇങ്ങനെ. അപ്പോഴും പുള്ളിയുടെ കണ്ണിൽ
പറയുന്നില്ല പുള്ളി. കണ്ണിലിത് പെട്ടിട്ടുണ്ട്, കണ്ണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, സാറ് പറയുന്ന കാണുന്നില്ല എന്ന് പറയുന്നില്ല. കാരണം അത്രയും അഡ്ജസ്റ്റ്മെന്റ്, അയ്യോ ഭയങ്കര. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴാണ് പുള്ളി കണ്ണ് തുറക്കുന്നില്ല, പക്ഷെ ഓക്കെ സാർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ സാറിനെ മേലെ വിളിച്ചു, സാർ കണ്ണ് തുറക്കുന്നില്ല, ഓക്കെ ശബ്ദം മാത്രമേ വരുന്നുള്ളൂ, കുട്ടി കണ്ണ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സാറ് പറഞ്ഞത്, എന്റെ ജെ പി പറഞ്ഞൂടെ നിനക്ക്, ഞാൻ ചീത്തയൊന്നും പറയില്ലല്ലോ, സാറും ഭയങ്കര കൂളാ, പക്ഷെ ചേട്ടൻ ഒന്നും പറയില്ല. ഒരു എവിടെയും പാലിലും ഒതുങ്ങും പഴങ്കഞ്ഞിയിലും ഒതുങ്ങുന്ന പറയണ പോലത്തെ ഒരു ടൈപ്പാണ്. കുറെ നേരം ആയി ഞാൻ ഇങ്ങനെ പൊക്കാൻ തുടങ്ങിട്ട്, വല്ല വാങ്ങിച്ചോ ബിരിയാണി പറഞ്ഞിട്ട് വരും. ഞാൻ ഈ ടീമിന്റെ കൂടെ ഉണ്ടാവും എന്ന് ഇവിടുന്ന് പറഞ്ഞു വിടുന്നവരെ ഞാൻ ഈ ടീമിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പോ ഗെറ്റ് ഔട്ട് അടിക്കുന്നവരെ കൂടെ നിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അത് കഴിഞ്ഞാൽ നല്ല വേറെ പ്രൊജക്ട്സ് വരികയാണെങ്കിൽ ചെയ്യും, സീരിയലാണെങ്കിലും സിനിമയാലും ചെയ്യും, ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തന്നെ കുറേ നാളത്തെ ഒരു പ്ലാനാണ് സ്വന്തമായിട്ടൊരു. എന്റെ ഫ്രണ്ട്സിന് പലർക്കും അറിയാം, ലൈക്ക് ഇതൊക്കെ തന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ജ്യൂസ് അല്ല റെസ്റ്റോറൻറ്റ്. അപ്പൊ നല്ലൊരു പ്ലേസ് കിട്ടി, കിട്ടിയിട്ട് അങ്ങനെ വ്യക്തമായിട്ട് പറ നോക്കിയിരുന്നു, അങ്ങനെ കിട്ടി ചെറിയ രീതിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് തുടങ്ങണമെന്നുണ്ട്. അപ്പൊ അതൊരു പ്ലാൻ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ അതിന്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഫീൽഡും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നമ്മളാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ചെയ്യണം ഉറപ്പായിട്ട്. ഇത്രയും എളിമയുള്ള ഒരു മനുഷ്യന് എല്ലാവരും ഇപ്പൊ ഈ ഇന്റർവ്യൂ നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ചാറ്റ് ഷോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ടിവിയുടെ എല്ലാ ഓഡിയൻസും അതിനു വേണ്ടിയിട്ട് ഗ്രേറ്റ് സപ്പോർട്ട് ആയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കാം. അതന്നെ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോ ഈ കോവിഡ് കാരണം എനിക്ക് വീണ്ടും ഒരു വർഷം ബാക്ക് ആയിപ്പോയി, ഒരു വർഷം ഡിലേ ആയിപ്പോയി. ഡിഗ്രി കഴിയും, ഡിഗ്രി കഴിഞ്ഞിട്ട് എം ബി എ ഉറപ്പായിട്ടും ചെയ്യും. ആ സമയത്ത് വർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുകയാണ്, സ്റ്റഡീസും ഇതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ല പറ്റില്ല എന്നൊരു സ്റ്റേജ് വരികയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോവും. അത് കഴിഞ്ഞിട്ട് ഇത് പറയണ പോലെ, ചേട്ടൻ പറഞ്ഞ പോലെ നല്ല ഓഫേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ പഠിച്ച് 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 എന്തെങ്കിലും ഒരു ജോലി. ലൈക്ക് ഞാനിപ്പോൾ എച്ച് ആറിലാണ് എം ബി എടുക്കാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഈ സീരിയല് ചെയ്യുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ സീതാക്കല്യാണം കഴിഞ്ഞ് ഇതിൽ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഈ മന്ത് ഫുള്ളായിട്ട് ഇവിടെ ഷൂട്ട് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ് എന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. പക്ഷെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൂടെയൊക്കെയാണല്ലോ ലൈഫ് പോവാ. അപ്പൊ അതുപോലെ ആ പോണ പോക്കില് ഇങ്ങനെ ആ ഒഴുക്കിൽ അങ്ങനെ പോവും. പക്ഷെ എന്തായാലും ജോലി വേണം, അതിന് എം ബി എ എന്തായാലും ഞാൻ ചെയ്യും. പോകുന്ന പോക്കില് ആരെയും കൂടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അല്ലാണ്ട് അതൊക്കെ ഉണ്ടാവില്ല, ഇതൊക്കെ എന്ത് ചോദ്യമാണ്? ഉണ്ടാവൂല്ലോ. പിന്നെ കല്യാണം ഒക്കെ കഴിക്കണ്ടേ? അങ്ങനെ വല്ല കൺസെപ്റ്റും ഉണ്ടോ, അതായത് ഇങ്ങനെ ഫ്യൂച്ചർ? കൺസെപ്റ്റ് അങ്ങനൊന്നുമില്ല. ആളെ കണ്ടെത്തിയിട്ടുണ്ടോ അതോ ഇനി കണ്ടുപിടിക്കണം? ഇപ്പൊ കണ്ടെത്തിയിട്ടില്ല, കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം. അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടല്ല, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരാൾക്ക് തിരിച്ചു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ഒന്നുമില്ല, നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ മലയാളി അല്ലാണ്ട്? പിന്നെ മലയാളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടൻ ചില സമയത്ത് വേറെ വേറെ ഭാഷകൾ സംസാരിക്കാറുണ്ട്. അത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോന്നും വരില്ല, ഡയലോഗ് പറയുമ്പോ അല്ല, അങ്ങനെയല്ല. നമ്മള് വല്ല ദേഷ്യപ്പെട്ടിട്ടൊക്കെ വരുന്ന സീനൊക്കെ വരുന്ന സമയത്ത് സാറ് പറയും, നീ ഇത്രയും ടെമ്പറിൽ പറയണം. അഞ്ജലി നീ എങ്ങനെയാ എന്റെ അടുത്ത് പറയുന്നത്, നീ അവന്റെ കൂടെ പുറത്തോന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളി ഏതോ ഒരു പ്രത്യേക തരം ഭാഷ അങ്ങോട്ട് പറയും. ഞാൻ ഇങ്ങനെ കടത്തി വെട്ടി പുള്ളിയൊക്കെ ബാക്കിലായിരിക്കും, പുള്ളി മേലെ തുടങ്ങിയിട്ടേ ഉണ്ടല്ലോ. അപ്പത്തേക്കും ഡയലോഗ് പറഞ്ഞു തീർന്നിട്ടുണ്ടാവും, ഇടയ്ക്ക് എന്തോ ഒരു ഭാഷ കയറി പോവും. അത് സജഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. സഹിച്ച് പിടിച്ച് എനിക്ക് അപ്പൊ വാങ്ങിച്ചേരണം ഒരു ബിരിയാണി കൂടെ. സത്യം. ആ പിന്നെ നമ്മൾ എത്ര മാത്രം ഓപ്പോസിറ്റ് നിന്ന് ചിരിച്ചാലും ഇപ്പൊ ഇതിന് മുന്നത്തെ ഒരു ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ ചിരിപ്പിക്കാൻ മാക്സിമം നോക്കി. ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്, അതൊക്കെ ഉണ്ട്. എല്ലാ സീനും ആദ്യം തന്നെ വായിക്കും. തങ്ങൾക്കൊരു ആക്ടർ ആവാനുള്ള എല്ലാ കഴിവും ഞാൻ കാണുന്നു.
തുടങ്ങിയിട്ടുള്ളൂ. ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതായത് അതെല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്. തുടക്കത്തിലുള്ള ടെൻഷൻ, നമുക്ക് ഇത് പറഞ്ഞ തെറ്റിപ്പോവോ, ഒരു പേടി, അവിടുന്ന് ചീത്ത കിട്ടുമോ. പക്ഷെ ഒരു ബിഗിനർ ആയിട്ട് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി, പെർഫോം ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി, സൂര്യ ടി വി പോലുള്ള ഒരു നല്ലൊരു ചാനൽ, അത് നമ്മളൊരു ലക്കായിട്ട് കാണുന്ന നല്ലൊരു പ്രോജക്റ്റില് ഈ ഒരു ക്യാരക്ടർ കിട്ടുക, അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എത്രയോ പേരുടെ സ്വപ്നമായിരിക്കും, ഇതുവരെ നടക്കാത്ത സ്വപ്നമായിരിക്കും. അപ്പൊ പിന്നെ അതില് നമ്മള് ഭയങ്കര ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് കേറാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടാതെ. അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ എത്ര ലക്കിയാണ്, ലക്കിയാണ്, ഒന്നുമല്ല എന്നൊക്കെ തോന്നിപ്പോകും. അവര് ചെയ്യുന്ന ഹാർഡ് വർക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ലക്കാണ്, നമ്മുടെ കമ്മിറ്റ്മെന്റ്, എല്ലാ ഹാർഡ് വർക്ക് എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഓരോ സംഭവം. നേരത്തെ ജ്യൂസ് കൊണ്ടുവന്നപ്പോ ടിഷ്യൂ ആണ് പറഞ്ഞു പോയത്. എന്തും കൊണ്ടുവരും, എല്ലാം പറത്തിവിടും. അപ്പൊ ഞങ്ങളെ ഇത്ര നേരം ഇവിടെ സഹിച്ച് പിടിച്ചിരുത്തി ഞങ്ങൾക്ക് ബിരിയാണി നൂഡിൽസ് ഒക്കെ വാങ്ങിച്ചു തന്ന നമ്മുടെ സിനിമയിലും സീരിയലിലും ആയിക്കോട്ടെ മലയാളം ഇൻഡസ്ട്രിയിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ ടീമായ ഗ്രീൻ ടീം ഗ്രീൻ ടി വി ഇത് നമ്മുടെ സെറ്റ് ചോദിക്കാൻ ഞങ്ങളെ ഇത്ര നേരം ഇവിടെ സഹിച്ച് ഞങ്ങൾക്ക് ബിരിയാണി നൂഡിൽസ് ഒക്കെ വാങ്ങിച്ചു തന്ന സീരിയൽ സിനിമ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ ടീമായ ഗ്രീൻ ടി വി എന്റർടൈനേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. മാത്രമല്ല ഇത്രയും വലിയൊരു എന്താ പറയാ പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെ ഒരു ചാറ്റ് ഷോയില് പങ്കെടുക്കാൻ കഴിഞ്ഞ ഞങ്ങളുടെ ലക്ക് തന്നെയാണ്. പിന്നെ അപ്പോഴേ ചേട്ടൻ എന്തോ പറഞ്ഞില്ലേ, ഇത് കണ്ട് ഇതിലെ പ്രൊഡ്യൂസേഴ്സ് കണ്ട് നമ്മളെ സീരിയൽ വിളിക്കുന്നൊക്കെ. ചേട്ടൻ അങ്ങനെ പല പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയാണ്, നമുക്ക് നോക്കാം. എല്ലാരും കേക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാരും കേക്കുന്നുണ്ട്. അല്ല, നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, നല്ലൊരു പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ആരും കളയോ ഇല്ലല്ലോ, ഇല്ല കളയില്ല. അതുകൊണ്ട് അവരെ കൂടെ വർക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ വേണ്ടി നമുക്ക് ഇനി ഭാവിയിൽ അവരെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ. ഇതൊരിക്കലും ഒരു റിക്വസ്റ്റ് ആയിട്ട് അപേക്ഷയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇതാണ് ഞാൻ, ഇതാണ് ജയിപ്പിച്ചേട്ടൻ. അപ്പാർട്ട് ഫ്രം സീരിയൽ ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ് ഞങ്ങൾ. ഇങ്ങനെ തന്നെയായിരിക്കും സെറ്റിലും, എപ്പോഴും രസമായിരിക്കും കളിയും ചിരിയൊക്കെ ആയിട്ട്. എന്തായാലും ഇങ്ങനെ ഒരു ചാറ്റ് ഷോയിലൂടെ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടി വി എന്റർടൈനേഴ്സിന് ഇതുപോലൊരു പ്രോഗ്രാം നമ്മളിൽ നിന്ന് തരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഗ്രീൻ ടി വി എന്റർടൈനേഴ്സിനും എന്താ പറയാ, ഹൃദയത്തിൽ നിന്നൊരു താങ്ക്സ്. ഓക്കെ, ഞങ്ങൾ എന്നാ കഴിച്ചു തുടങ്ങട്ടെ. ബൈ ബൈ.